بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله البر الجواد هادي الأمة إلى سبيل الرشاد أحمد حمدا يليق بالله الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آله وأصحابه ذوي الأمجاد സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗതുല്യ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശിഷ്ട ആയുസ് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇസ്സത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം തരട്ടെ. കോവിഡിന്റെ പ്രതിസന്ധിയിൽ പ്രതികൂലാവസ്ഥയിലേക്ക് പോകുന്ന മനുഷ്യ ജീവിതത്തിന്റെ താളം അള്ളാഹു യഥാസ്ഥിതിയിലേക്ക് സമീപഭാവിയിൽ തന്നെ എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ധാരാളം ആളുകൾ ദുആക്ക് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻഷാഅല്ലാ കുറച്ച് കൂടുതൽ സമയം ദുആക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത്രയും ആളുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയത്തിന്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത്. രാജാതിരാജനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനും പരിശുദ്ധമായ ഹദീസും ആ വിഷയ സംബന്ധമായിട്ട് വലിയ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടും കൂടെയാണ് ലോകത്തോട് സംവദിച്ചിട്ടുള്ളത്. ആര് എന്തൊക്കെ നന്മ പറഞ്ഞാലും മാതാപിതാക്കളെ കുറിച്ച് എത്ര വാഴ്ത്തിയും പുകഴ്ത്തിയും പ്രകീർത്തിച്ചും പറഞ്ഞാലും ഖുർആനും ഹദീസും നമ്മുടെ മുന്നിൽ പറഞ്ഞ പോലെ ലോകത്തതുപോലെ പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചില ആയത്തുകളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ മറ്റൊരാൾക്കും ഇതിങ്ങനെ പറയാൻ കഴിയില്ല എന്ന് തോന്നിപ്പോകാണ്. കാരണം സമാനമായ ആശയങ്ങൾ എത്ര പരിശ്രമിച്ച ആര് പറയാൻ ശ്രമിച്ചാലും അതുപോലെ ആവൂല. ഖുർആനിന്റെ ഒരു അമാനുഷികത എന്നതിനപ്പുറം മാതാപിതാക്കളെ അങ്ങനെ വർണ്ണിച്ചാലേ അവരെ കുറിച്ചുള്ള വർണ്ണനയെ പൂർണമായും ഉൾക്കൊള്ളാൻ ഒരു അനുവാചകന് കഴിയൂ എന്നതുകൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിനോട് നമുക്കുള്ള കടപ്പാടുകളെ പറഞ്ഞതിന്റെ ചേർത്ത് തന്നെയാണ് വബിൽ വാലിദൈന ഇഹ്സാന പറഞ്ഞിട്ടുള്ളത്. വഖാല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈന ഇഹ്സാന. ഈ അർത്ഥത്തിൽ മാതാപിതാക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഹീദിനോട് ചേർത്താണ് വെക്കുന്നത്. തൗഹീദ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ കാര്യം തൗഹീദാണ്. തൗഹീദിനോട് ചേർത്താണ് മാതാപിതാക്കളെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. എവിടെയും മാതാപിതാക്കൾക്ക് റബ്ബ് കഴിഞ്ഞാൽ എന്ന ഒരു സ്ഥാനം വകവെച്ചു കൊടുക്കുന്ന ശൈലി ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഖുർആനിലെ ഒന്ന് രണ്ട് ആയത്തുകൾക്ക് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു ആയത്താണ് ഇന്നലെ സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് നമ്മൾ ഓതി. ഇന്ന് ഓതുന്നത് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്താണ്. ലുഖ്മാനിന്റെ 14-15 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا
പരിശുദ്ധ ഖുർആൻ പറയുന്നു, വവസൈനൽ ഇൻസാൻ, മനുഷ്യവർഗത്തോട് നാം വസിയത്ത് ഏൽപ്പിച്ചു. സാധാരണ ഒരു ഏൽപ്പിക്കലും ഏറ്റെടുക്കലും അല്ല വസിയത്ത്. വസിയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രയോഗം തന്നെ മരണാസന്നനായ മനുഷ്യന്റെ ആവശ്യത്തെ ഏൽപ്പിക്കലിനോട് ചേർത്താണ് കർമ്മശാസ്ത്രം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വസിയത്ത് അങ്ങനെയാണ്. മരിക്കാൻ പോകുന്ന ഒരാൾ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ ജീവിച്ചിരിക്കുന്ന ആള് പറയുന്ന പോലെയല്ല സമൂഹം ആ കാര്യത്തെ ഏറ്റെടുക്കുക. ഉദാഹരണം, മരിക്കാൻ കിടക്കുന്ന വാപ്പ പറയാണ്, മോനെ പള്ളിയിലേക്ക് ഇന്നാലിന്ന സാധനം നീ കൊടുക്കണോട്ടോ, വാപ്പാടെ വസീയത്താണ് കേട്ടോ എന്ന് പറഞ്ഞാൽ, പള്ളിയിലേക്ക് ഒരു 10,000 രൂപ എന്റെ മക്കൾ എല്ലാവരും കൂടി കൊടുക്കണോട്ടോ, വാപ്പാടെ വസീയത്ത. വാപ്പ മരിച്ച ഉടൻ തന്നെ ആ കടം വിട്ടു. നേരെ മറിച്ച് ജീവിച്ചിരുന്ന വാപ്പ മക്കളോട് പറയാണ്, മോനെ പള്ളിയിലേക്ക് ഒരു 10,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു ശൈലി അനുസരിച്ച് തന്നെ പിള്ളേർ പറയും, വാപ്പാക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു. കാരണം ഇത് രണ്ടും ഏൽക്കലും ഏൽപ്പിച്ചു കൊടുക്കലും ഏറ്റെടുക്കലുമാണ്. രണ്ട് സന്ദർഭങ്ങളിലായപ്പോ രണ്ട് തരത്തിലുള്ള പ്രാധാന്യമാണ് പൊതുസമൂഹം അതിന് കാണുന്നത്. വസിയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മരണത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ഏൽപ്പിക്കലും ഏറ്റെടുക്കലുമാണ്. അള്ളാഹുവിന്റെ ഈ വസിയത്ത് നമ്മോട് അത്ര കണ്ട് പ്രാധാന്യത്തിൽ സംസാരിക്കുന്നു. ഇവിടെ ഏൽപ്പിച്ചു തരുന്നവൻ അള്ളാഹുവാണ്. എന്തുകൊണ്ടും സമൂഹം അത് ഏറ്റെടുക്കൽ അർഹതപ്പെട്ടിരിക്കുന്നു. കാരണം സർവശക്തനായ രാജാധിരാജനായ അള്ളാഹു ഏൽപ്പിച്ചത്. ആ ഏൽപ്പിക്കൽ തന്നെ വസീയത്ത് പ്രാധാന്യത്തോടു കൂടിയുമാണ്. ഖുർആന്റെ ഓരോ അക്ഷരവും ഓരോ അർത്ഥത്തിലും ഓരോ ചിന്തയിലേക്കുമാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അള്ളാഹു മനുഷ്യവർഗത്തെ വസീയത്ത് പ്രാധാന്യത്തോടു കൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളല്ല. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ബീജത്വജനത്തിലൂടെ, ബീജസങ്കലനത്തിലൂടെ മനുഷ്യനായി പിറന്ന ആണിനും പെണ്ണിനും പറയാം. ആ അലിഫ്ലാമി ഇസ്തിഗ്റാഖിന്റെ മഅനയാണ് മനുഷ്യവർഗം. മനുഷ്യവർഗത്തോട് അള്ളാഹു വസീയത്ത് പ്രാധാന്യത്തോടുകൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മാതാപിതാക്കൾ എന്ന പരിഗണനയ്ക്ക്, മാതാപിതാക്കൾ എന്ന സ്ഥാനത്തിന് മതങ്ങൾക്കപ്പുറവും മഹത്വം ഉണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഇത് അള്ളാഹുവിന് മാത്രമേ പറയാൻ കഴിയൂ. ഇത് റബ്ബിന്റെ കലാമായതുകൊണ്ട് ഈ ഒരു ആശയത്തിന്റെ മഹത്വം സർവലോകത്തോടും ഒരേ ശബ്ദത്തിൽ തന്നെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാനിങ്ങനെ ആയത്ത് വിശദീകരിക്കല്ല, എന്നാലും ഒന്ന് പറയാണ്. വസിയത്ത് പ്രാധാന്യത്തോടുകൂടെ മനുഷ്യവർഗത്തോട് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. ബിവാലിദൈഹി, വാലിദൈഹി, വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്യാൻ. വാലിദൈഹി, സന്താനമായി ജനിക്കാൻ കാരണമായിട്ടുള്ള രണ്ടു പേർ എന്നാണ് അതിന് കാരണം, അതിന്റെ അർത്ഥം. നീ സന്താനമായി ജനിക്കാൻ നിനക്ക് കാരണമായിട്ടുള്ള രണ്ടാളുകൾ, അവർക്ക് എന്തൊരു പ്രയോഗമാണല്ലോ. വാലിദൈഹി എന്ന് പറയുന്നോടത്ത് വിലാദത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. വാലിദൈഹി എന്ന പ്രയോഗം വിലാദത്തിലേക്ക് സൂചിപ്പിക്കുന്നു. അപ്പൊ വിലാദത്തിന്റെ അർത്ഥം എന്താ? വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം. വാലിദൈഹി എന്ന പ്രയോഗം വിലാദത്തിലേക്ക് സൂചിപ്പിക്കുന്നു. വിലാദത്തിന്റെ അർത്ഥം പ്രസവം. അപ്പൊ ഒരു ത്യാഗത്തെ അള്ളാഹു അവിടെ ഇന്റേണലായി സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മനുഷ്യവർഗത്തോട്, അതായത് മനുഷ്യവർഗത്തില് മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും ഒക്കെ പ്രസവത്തിന്റെ ത്യാഗം ഒരുപോലെ തന്നെയാ. അള്ളാഹു മനുഷ്യവർഗത്തോട് വസിയത്ത് പ്രാധാന്യത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിന്നെ പ്രസവിച്ച് വളർത്തിയവർക്ക് നീ ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ, അത് നിന്റെ ദൗത്യമാണ്. രണ്ടുപേരെയും കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട് അതിൽ ഇത്തിരി കൂടുതൽ മനുഷ്യൻ കാണാത്തതും നീ കണ്ടെങ്കിൽ തന്നെ ഓർമ്മയില്ലാത്തതുമായ ഒരു കാലമുണ്ടായിരുന്നു അവന്റെ ഉമ്മയുടെ മടിത്തട്ടിലെ ജീവിതം. അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ
അള്ളാഹു പറയുന്നത് ഉമ്മയുടെ ത്യാഗാണ്. ഉമ്മ കുട്ടിയെ വളർത്തിയത്, പാല് കൊടുത്തത്, ഉമ്മയുടെ മടിത്തട്ടിൽ നീ വിസർജിച്ചത്, ഇത് നീ അറിഞ്ഞിട്ടൂല, നീ കേട്ടിട്ടില്ല, ഓർക്കാറുമില്ല. വാപ്പ 10 സെന്റ് സ്ഥലം നിന്റെ പേരിൽ എഴുതി തന്നത് നീ കണ്ടിട്ടുണ്ട്, ആ കരാറ് നീ വാങ്ങിയിട്ടുണ്ട്. വാപ്പ നിനക്ക് വാഹനം വാങ്ങി തന്നതും സാമ്പത്തികമായി സഹായിച്ചതും നിന്നെ പഠിപ്പിച്ച് വലുതാക്കിയതും നീ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. ഉമ്മ ചെയ്തത് ഒരു മക്കളും ഓർക്കാറില്ല, ഉമ്മ തന്നെ ഓർക്കാറില്ല. ഉമ്മ അത് ഓർത്തു വെച്ചുകൊണ്ടിരുന്ന ഉമ്മ ഉമ്മയല്ല. പ്രസവ വേദന പെണ്ണ് മറന്നുപോയില്ലെങ്കിൽ പിന്നെ ലോകത്ത് കുട്ടികളുണ്ടാവും. അതാണ് ഉമ്മ. പക്ഷെ അല്ലാഹു അത് ഓർമ്മിപ്പിച്ചു, എല്ലാ മനുഷ്യരോടും പറഞ്ഞു. നിലവിലെ പ്രയാസത്തിന്റെ മേലെ പിന്നെയും പ്രയാസം കൊണ്ടാണ് നിന്റെ ഉമ്മ നിന്നെ വഹിച്ചത്, വഹിച്ചത് എന്ന് നിന്നെ ചുമന്നുകൊണ്ട് നടന്നത്. വഹിക്കുക, വഹിക്കുക, നിലവിലെ പ്രയാസത്തിന്റെ മേൽ പിന്നെയും പ്രയാസം. മഹാന്മാർ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ളുഅഫം കായിനനാല ളുഅഫ്, നിലവിലെ ബലഹീനതയുടെ മുകളിൽ പിന്നെയും ബലഹീനമായി ഉമ്മ, പക്ഷെ ഭാരം കൂടി. മനസ്സിലായില്ല, നിലവിൽ ബലഹീനമാണ് ഉമ്മ, ആ ബലഹീനതയുടെ മേൽ പിന്നെയും ബലഹീനത കൂടി. അപ്പോൾ ഈ ബലഹീനത കൂടുന്ന അനുസരിച്ച് ഭാരവും കൂടിക്കൊണ്ടിരിക്കുകയാണ് വയറ്റില്. അതാണ് അതിനർത്ഥം, നിലവിലെ ബലഹീനതയുടെ കൂടെ പിന്നെയും ബലഹീനത കൂടി. ബലഹീനത കൂടുന്നതനുസരിച്ച് വയറിലെ ഭാരവും കൂടി. അങ്ങനെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു. വഫിസാലുഹു ഫി ആമൈൻ, ഉമ്മ ഫ്രീ ആവാൻ ഏകദേശം 2 വർഷം വേണ്ടി വന്നു. പ്രസവത്തിന് ശേഷം 2 വർഷം വേണ്ടി വന്നു. ഇനി കേട്ടോ, ഇങ്ങനെ അള്ളാഹു വസീയത്ത് പ്രാധാന്യത്തിൽ നിനക്ക് ജന്മം നൽകിയ 2 പേർക്ക് സേവനം ചെയ്യണമെന്നും ഗുണം ചെയ്യണമെന്നും അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു മനുഷ്യ. ഇനി കേട്ടോ, തൗഹീദിന്റെ ചേർത്താണ് എപ്പോഴും മാതാപിതാക്കളെ അള്ളാഹു പറയാറ്. എനിക്ക് നീ ശുക്ർ ചെയ്യണം, മാത്രവുമല്ല വലി വാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം. അത് ഓർമ്മ വേണം കേട്ടോ, ഇത് ഞാൻ ചോദിക്കും. ഏത്? എനിക്ക് ശുക്ർ ചെയ്യാൻ പറഞ്ഞതും നിന്റെ മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യാൻ പറഞ്ഞതും ഞാൻ ചോദിക്കും. അത് നിനക്ക് ഓർമ്മ വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്ക് ശുക്ർ ചെയ്യ, നിന്റെ മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യ, ഈ പ്രയോഗം ഉണ്ടല്ലോ, വല്ലാത്തൊരർത്ഥമാണ്. മഹാന്മാര് കൊടുക്കുന്ന വ്യാഖ്യാനം, 5 വക്കത്ത് നിസ്കരിച്ചാൽ തന്നെ ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ശുക്ർ ഒരു പരിധി വരെ വീട്ടാം. 5 വക്കത്ത് നിസ്കാരം നിനക്ക് എങ്ങനെയോ 5 വക്കത്ത് ഫറളിന്റെ പരിഗണനയും പ്രാധാന്യമുള്ളത്, അതുപോലെ തന്നെ ആ 5 വക്കത്ത് നിസ്കാര ശേഷം നിന്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നീ ദുആ ചെയ്യുകയും വേണം. അപ്പോഴാണ് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ശുക്ർ ഈ ആയത്ത് പറഞ്ഞ പോലെ വീട്ടാൻ കഴിയൂ. എന്താ ആയത്ത് പറഞ്ഞത്? നീ എനിക്ക് ശുക്ർ ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. അള്ളാഹുവിന് ശുക്ർ ചെയ്യല് അവന്റെ അവന് വേണ്ടിയിട്ട് 5 വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്നു എന്നതാണ് എങ്കിൽ, ആ 5 വക്കത്തിലും മാതാപിതാക്കൾക്ക് വേണ്ടി നിസ്കാരശേഷം ദുആ ചെയ്യലാണ് എന്ന് മഹാനായ ഇമാം ഇസ്മാഇൽ അൽ ഹഖൽ ബറൂസവി, അല്ല ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. നിസ്കാര ശേഷം ഒക്കെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം. അത് ജീവിച്ചിരുന്നാലും വേണ്ടില്ല, മരിച്ചു പോയാലും വേണ്ടില്ല, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. എന്റെ റബ്ബെ, ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. ഇനി മതത്തിന് പുറത്തുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോടും നീ നല്ല നിലക്ക് പെരുമാറണം, അവരെ തൃപ്തിപ്പെടുത്തണം, മാന്യമായി അവരെ പുലർത്തണം. അവർ മുസ്ലിമീങ്ങളല്ല നിന്റെ മാതാപിതാക്കൾ, നീ മുസ്ലിം ആയതാണ്, എന്നാലും അവരെ നീ മാന്യമായി പുലർത്തണം. ശിർക്കിന്റെ വിഷയത്തിൽ അവർ വഴിപ്പെടേണ്ടതില്ല. ഇതാണ് ഈ ആയത്തിനർത്ഥം. ഇനി ഇതിന്റെ കുറച്ച് വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അല്ലാഹുവേ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ വലിയ പദവി ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾ എന്നുള്ള ഇടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയി, ഭാര്യയുടെ ഉമ്മ പെറ്റ ഉമ്മാക്ക് തുല്യാണ്, അതേ സ്ഥാനം തന്നെയാണ്. ഭാര്യയുടെ വാപ്പ അങ്ങനെയാ, അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. മകൾ എന്നത് മരുമകളും മകള് തന്നെയാണ്, മകൻ എന്നത് മരുമകനും മകൻ തന്നെയാണ്.
ഈ രീതിയിൽ അതുകൂടി ഇതിനോടൊപ്പം മനസ്സിലാക്കണം. ഏതായാലും ഹദീസിൽ കാണാം, മഹാനായ ഇമാം തുബറാനി അവിടുത്തെ അൽ മുഅ്സമുൽ കബീറിൽ ഉദ്ധരിക്കുന്നു, ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നു, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു. ഏകദേശം 5-6 കിതാബ് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഹദീസിന്റെ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹദീസ്? ബഹജബിന് ഹക്കീമു അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് അദ്ദേഹത്തിന്റെയും പിതാവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നു. അതായത് ബഹജബിന് ഹക്കീമിന്റെ വല്ലുപ്പ വരികയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരുന്നു, ബഹജബിന് ഹക്കീമിന്റെ വല്ലുപ്പ വരുന്നു. സഹാബിയാണ്, റളിയല്ലാഹു അൻഹു. വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ അബറു, ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് ആർക്കാണ് നബിയേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഉമ്മക്ക, നിന്റെ ഉമ്മക്ക്. ചോദ്യം ഒരു പ്രാവശ്യം ചോദിച്ചു, ഞാൻ പിന്നെയും ചോദിച്ചു, സുമ്മമൻ നബിയേ എന്ന ഉമ്മ കഴിഞ്ഞാ പിന്നെ ആർക്കാണ്? ചോദ്യം രണ്ടാമത് ചെയ്യാ ചോദിക്കാണ്, രണ്ടാമത് വീണ്ടും ചോദിക്കാണ്, ആദ്യം ചോദിച്ചോളെ പിന്നെയും ചോദിക്കാണ്, ആ ഉമ്മ കഴിഞ്ഞാ പിന്നെ ആർക്കാണ് നബി? അപ്പോഴും ഉത്തരം ആവർത്തിച്ചു, സുമ്മ ഉമ്മക്ക, നിന്റെ ഉമ്മാക്കാണ്. പിന്നെയും ചോദിച്ചു, സുമ്മമൻ, മൂന്നാമത്തെ ചോദ്യം, ശരി ഉമ്മാക്ക എങ്കിൽ ഉമ്മാക്ക്, മൂന്നാമത് ഞാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് നബിയെ? മൂന്നാമത്തെ ഉത്തരവും ഉമ്മക്ക. നാലാമത് ഞാൻ ചോദിച്ചു, സുമ്മമൻ നബിയെ, പിന്നെ ആർക്കാ? അള്ളാഹുവിന്റെ ഹബീബ് പിന്നെ നാലാമതാണ് പറഞ്ഞത്, സുമ്മ അബാക്കാം, പിന്നെ ആർക്കാണ് നബിയെ? സുമ്മല്ല ഖറബ ഫല്ല ഖറബ, പിന്നെ വാപ്പാട വാപ്പ, അങ്ങനെ ആ രീതിക്ക്. ആരാണോ നിന്നോട് അടുത്ത് നിൽക്കുന്നത് ആ രക്ഷിതാവിന്, അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തോടു കൂടിയ ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയ സഹോദരൻ പറയാ, അദ്ദേഹത്തിന്റെ പ്രായക്കാരൻ അയാളുടെ വാപ്പാനെ വാപ്പാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ, എന്റെ വാപ്പാൻ എനിക്കൊന്ന് വാപ്പാന്ന് വിളിക്കാൻ പോലും എന്റെ അടുത്തില്ലല്ലോ, മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാ. അള്ളാഹു അദ്ദേഹത്തിന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കട്ടെ. അവരുടെ വില അത്രയുമുണ്ട്. ആ വിടവ് നികത്താൻ ഈ ദുനിയാവിൽ വേറെ ആരെ കൊണ്ടും പറ്റൂല. അല്ലാഹുവേ അല്ലാഹുവേ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വരികയാണ്. ആ സഹാബി വന്നുകൊണ്ട് ചോദിക്കാണ്, ഇന്ന ഉമ്മീ ഹർമത് ഫൗതുഇമുഹാ ബിയദി വഅസ്ഖിഹാ വഉവല്ലിഉഹാ വഅഹ്മലുഹാ അലാ അതിഖി ഫഹൽ ജാസൈതുഹാ ഹഖഹാ. നബിയെ, എന്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രായം വന്നു, വാർദ്ധക്യത്തിന്റെ വല്ലാത്തൊരവസ്ഥയാണ്. തനിയെ ഭക്ഷണം കഴിക്കൂല, വിസർജിക്കുന്നവർത്തൊന്നും തനിയെ ശുദ്ധിയാക്കൂല, ഒന്നും ചെയ്യൂല. എന്റെ ഉമ്മ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രായം, ഫൗതുഇമുഹാ ബിയദി, ഈ കൈകൊണ്ടാണ് നബിയെ ഉമ്മാക്ക് ചോറ് വാരി കൊടുക്കുക. ഈ കൈകൊണ്ട് കുറെ നാളായി ഈ കൈകൊണ്ടാ ചോറ് വാരി കൊടുക്കുക. മാത്രവുമല്ല, ആരെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ ഉമ്മാക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഈ കൈകൊണ്ട് തന്നെ കൊടുക്കണം നബിയെ, എന്റെ ഉമ്മാക്ക് ഓതു ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം നബിയെ, ഉമ്മാക്ക് ഓതു ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ആലോചിക്കണം. വെള്ളം കുടിക്കൽ കൊല്ലത്തിൽ ഒരിക്കലല്ല, ഒരു ദിവസം പല പ്രാവശ്യമുണ്ട്. ഭക്ഷണം കഴിക്കൽ ഒരു പ്രാവശ്യം, ഒരു ദിവസത്തിൽ പല പ്രാവശ്യമുണ്ട്. ഓതു എടുക്കൽ മിനിമം ഒരു ദിവസം 5 പ്രാവശ്യമുണ്ട്. ഇതൊക്കെ ഈ കൈകൊണ്ടാ ഞാൻ ചെയ്യുന്നത് നബിയെ. മാത്രമല്ല, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോണോലോ, എനിക്ക് പോകണ്ട വന്നാൽ അവരെ തനിച്ചാക്കി പോവാനും കഴിയൂല നബിയെ. പോകുമ്പോ ഞാൻ എന്റെ ചുമല് വെച്ച എന്റെ ഉമ്മാനെ കൊണ്ട് പോവാ. ഞാൻ ചോദിക്കട്ടെ നബിയെ, കൊതി കൊണ്ട് ചോദിക്ക, അല്ലാതെ മടുത്തിട്ട് ചോദിക്കല്ല, കൊതി കൊണ്ട് ചോദിക്ക. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞ വലിയ പുണ്യമുള്ള അമലല്ലേ, ആ അമലല്ലേ ഞാനിപ്പോ ചെയ്തത്? അത് ഏതാണ്ട് അതിന് ഫുൾ മാർക്ക് കിട്ടിയോ നബിയെ? അത് കൂലി കിട്ടുന്നതിൽ എനിക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ നബിയെ? എന്റെ ഉമ്മാക്ക് ഞാൻ ഗുണം ചെയ്ത കാര്യത്തിൽ അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാവുന്ന വിധമൊക്കെ ആയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മാക്ക് ഞാൻ ഹഖ് വീട്ടിയോ നബിയെ? ഹബീബ് പറഞ്ഞു, ഇല്ലാ വലാ വാഹിദം മിമ്മി ആ, 100-ൽ 1 അംശം പോലും ആയിട്ടില്ല.
ആർക്കാ ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റാം? ചില ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ഈ സഹാബി ഒരിക്കലും ഉമ്മാനം തോളിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്തു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടു എന്ന് ചില ഉദ്ധരണികളിലും കാണുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ, നൂറിൽ ഒരംശം നീ നിന്റെ ഉമ്മയോടുള്ള ഹഖ് വീട്ടിയിട്ടില്ല, ചോദിച്ചു പോകൂലോ? വലിമയാ റസൂലല്ലാ, നബിയെ എന്താ അങ്ങ് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ, നിന്റെ ഉമ്മാക്ക് നീ ഖിദ്മത്ത് ചെയ്യുമ്പോൾ, ലിഅന്നഹ ഖദിമത്ത് ഫീ വഖ്തി ളഉഫിക, നിന്റെ ഉമ്മ നിനക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലല്ലേ, അപ്പോ നിനക്ക് ദുർബലമായൊരവസ്ഥയും നീ ജീവിച്ചു വരും എന്ന പ്രതീക്ഷയുമായിരുന്നു. നീ ചെറുതാണ്, നിനക്ക് ദുർബലമായൊരവസ്ഥ, നീ ജീവിച്ചു വരും എന്നൊരു പ്രതീക്ഷയാണ് ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. നിന്റെ മോൻ വലിയ, ഉമ്മയുടെ മോൻ വലിയ ആരോഗ്യമുള്ള നല്ല വലിയ മിടുക്കനായി വരുമെന്നാണ് ഉമ്മ പ്രതീക്ഷിച്ചത്. നീയാണെങ്കിൽ ദുർബലാവസ്ഥ. നിന്റെ ഉമ്മാക്ക് നീ ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഉമ്മായും ദുർബലാവസ്ഥ തന്നെയാണ്. നീ അന്ന് ദുർബലനായ പോലെ ഉമ്മ ദുർബലാവസ്ഥയിലാണ്. പക്ഷെ നിന്റെ മനസ്സിലുള്ളത് ഉമ്മ നല്ല ആരോഗ്യത്തോടുകൂടെ വളർന്ന് വലിയ ആളാവുന്നല്ല, ഉമ്മ മരിക്കാൻ ഏതാണ്ട് സമയമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നിന്റെ മനസ്സിലേക്ക് വരാം. ഇത് രണ്ടും രണ്ടാണ്. ഒരാളുടെ മനസ്സിൽ വന്നത് ദുർബല അവസ്ഥയിലുള്ള കുട്ടിയെ വളർത്തുന്ന ഉമ്മ ആ കുട്ടിയുടെ ഭാവി നന്നാവും, നല്ല ആരോഗ്യമുള്ള ജീവിതം വരും എന്ന് ഉമ്മ സ്വപ്നം കാണുന്നു. എന്റെ ഉമ്മ മരിക്കൂലോ മരിച്ചു പോകൂലോ എന്നുള്ള വിചാരം, എന്റെ ഉമ്മയുടെ മരണം വരെ ഞാൻ നോക്കും, ആ മരണം എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് ദുർബലയായ ഉമ്മാനെ പരിപാലിക്കുന്ന മക്കള് അങ്ങനെ ആലോചിച്ചു പോയില്ലെങ്കിലും അതാണ് അതിന്റെ രീതി. അപ്പോ ഇത് രണ്ടും രണ്ട് പരിഗണനയാണ്. ഇത് രണ്ടും രണ്ട് പരിഗണനയാണ്. ഉമ്മയുടെ മരണം വരെ എന്നൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ, മറ്റതിന് സ്റ്റോപ്പില്ല. കുട്ടീനെ വളർത്തുന്ന ഉമ്മ ഒരിക്കലും കുട്ടി മരിക്കണവരെ എന്നല്ല, ഉമ്മക്ക് അങ്ങനെ ചിന്ത തന്നെ വരില്ല, എന്റെ കുട്ടി മരിക്കണവരെ ഞാൻ നോക്കും എന്ന് ഒരു ഉമ്മയും ചിന്തിച്ചിട്ട് കുട്ടീനെ വളർത്തുന്നില്ല. പക്ഷെ ഉമ്മാനെ വളർത്തുന്ന പരിപാലിക്കുന്ന മക്കള് ഉമ്മ മരിക്കണവരെ ഞാൻ നോക്കും എന്നൊരു ചിന്ത വരാറുണ്ട്. ഇത് രണ്ടും രണ്ട് ക്വാളിറ്റിയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും മോനെ, ഇത്രയൊക്കെ നീ നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നില്ലേ, വഅന്ത തഖ്ദിമുഹ മുരീദം മമാതഹ വലക്കിന്നക അഹ്സന്ത, ഏതാണ്ടൊക്കെ നീ നിന്റെ ഉമ്മാക്ക് ഗുണം ചെയ്ത പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, നീ നല്ല കാര്യമാണ് ചെയ്തതെന്ന് ആ സ്വഹാബിയെ സന്തോഷിപ്പിച്ചു പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബിയോട് പറഞ്ഞു, പോകാൻ വരട്ടെ, നീ നിന്റെ ഉമ്മാക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളല്ലേ, നീ മനസ്സിലാക്കണം, അല്ലാഹു യുസീബുക അലൽ ഖലീലിൽ കതീറ, അല്ലാഹുവിന്റെ സ്വഭാവം കുറഞ്ഞതിന് വലിയ കൂലി കൊടുക്കുന്ന ആളാണ്. അപ്പൊ നീ ചെയ്തത് ഒരല്പമാണെങ്കിൽ പോലും അതിന് വലിയ കൂലി പ്രതീക്ഷിക്കാം അല്ലാഹുവിൽ നിന്നും, നീ ചെയ്തത് വലിയ കാര്യമാണെങ്കിൽ അതിലും വലുത് അല്ലാഹു തരും എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പ്രതിഫലത്തിൽ കുറവുണ്ടാവില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഓതിയ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇസ്മാഇൽ അൽ ഹഖൽ ബറുസവി റൂഹുൽ ബയാനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കിയോ മറ്റൊരു സംഭവം, അല്ലാഹുവിന്റെ ഹബീബ് വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, മാതാപിതാക്കൾക്ക് നല്ല കാര്യം ചെയ്തു കൊടുക്കുന്ന മക്കളെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന മക്കളെ നിങ്ങൾക്ക് വയൽ എന്ന നരകമുണ്ടാവട്ടെ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ വിഷമിപ്പിക്കുക, ചില പ്രയോഗങ്ങൾ ഉമ്മാനെ ചീത്ത പറയാ, ഉമ്മാനെ തെറി പറയാ, ഉമ്മാനെ ഉമ്മാടെ ഉമ്മാക്ക് വിളിക്കുക, ഇതൊക്കെ ചില സംസ്കാരമില്ലാത്ത രീതികൾ നമ്മൾ കാണാറുണ്ട്. അള്ളാഹു നമ്മുടെ ഒരു തലമുറയിലും അങ്ങനത്തെ നാവ് തരാതിരിക്കട്ടെ, പടച്ചോ നമ്മളൊക്കെ നന്നാക്കട്ടെ. അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ട ഒരു സംഭവം കാണാം. മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സ്വഹാബിയാണ്. വലിയ മഹാനായ സ്വഹാബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് നിരീക്ഷിച്ച് ജീവിച്ച സ്വഹാബിയാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ വറഇന്റെ അഹലുകാരനാണ്. ഒരുപാട് എല്ലാ സ്വഹാബികളും വറഇന്റെ അഹലുകാരാണ്, സൂക്ഷ്മതയുടെ ആളുകളാണ്. പക്ഷേ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് മഹാനവരുകൾ പറയാണ്, അന്ന ഖൗമൻ സാഫറു ഫനസലു ബരിയതം ഫസ്മഉ നഹീഖ ഇമാർ. മഹാനവരുകൾ പറയാ, ഒരു സംഘം ആളുകൾ, ഒരു സംഘം സഹാബികൾ ഒരിക്കലും യാത്ര പോയി. യാത്രയുടെ ഇടയിൽ വിശ്രമിക്കാൻ വേണ്ടി ടെന്റ് കെട്ടിയപ്പോ രാത്രിയില് സുബഹി വരെ കഴുത കരയുന്ന ശബ്ദം കേൾക്കാം, ഉറങ്ങാനേ പറ്റണില്ല, അവരുടെ ഉറക്കം പോയി. ഹത്ത അസുഹറഹും, അവരുടെ ഉറക്കം പോയി. ഫലമ്മ അസ്ബഹു, നേരം പുലർന്നപ്പോൾ
നല്ലറു അവര് പരിസരം നോക്കി, എന്താ ഇന്നലെ രാത്രി മുഴുവനും കഴുത കറഞ്ഞത്? ആ സമയത്ത് ഫറഔ ബൈതം മിൻ ഷഅരിം ഫീഹി അജൂസ്, ഒരു വൃദ്ധ മാത്രം താമസിക്കുന്ന ഒരു വീട് അറ്റത്ത് കാണാം, ഈ വിശാലമായ മരുഭൂമിയുടെ അറ്റത്ത്. ഈ സ്വഹാബികൾ ആ ഭാഗത്തേക്ക് നടന്നു. ഇവിടെ എങ്ങും കഴുതയില്ല, അടുത്തുനിന്ന് കഴുത കരയുന്ന സൗണ്ട്, ഉറങ്ങാനേ പറ്റിയിട്ടില്ല. സുബഹി കഴിഞ്ഞപ്പോ തന്നെ ആ വൃദ്ധ മാത്രം താമസിക്കുന്ന ഒരു വീട്, അവിടെ ചെന്നപ്പോ വീടും പരിസരം നോക്കിയപ്പോ ആരുമില്ല, ഒരു വൃദ്ധ മാത്രമേ ഉള്ളൂ. ചോദിച്ചു, അല്ല ഉമ്മ, സമിഅനാ നഹീഖ ഹിമാരെ, ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, കഴുത കരയണ ശബ്ദമാണ് കേട്ടത്, ഇത്ര ശല്യമാണല്ലോ. ഹിമാർ, ഇവിടെ ഞങ്ങൾ വന്ന് നോക്കിയിട്ട് ഇവിടെ എങ്ങും കഴുതനെ കാണുന്നുമില്ല. ഉമ്മ, എന്താണ് ഇതെന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നിങ്ങൾ കേട്ടത് എന്റെ മോന്റെ കരച്ചിലാണ്. എന്റെ മോനാണത്? മോനോ? കാന യഖൂലുലിയാ ഹിമാറ, എന്റെ മോൻ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയ എന്റെ മോന്റെ കരച്ചിലാണ് നിങ്ങളാ കേൾക്കുന്നത്. എന്റെ മോൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ എന്നെ വിളിക്കാറിയാഴുത എന്നാണ് ഉമ്മാനെ വിളിക്കാറ്. ഉമ്മാനെ കഴുത എന്ന് വിളിക്കുക. ഒരു ദിവസം എനിക്ക് വിഷമം വന്നപ്പോ ഞാൻ അങ്ങോട്ട് ദുആയിരുന്നു. പറച്ചോനെ, ഇവനെ ഒരു കഴുത അങ്ങോട്ട് ആക്കല്ല, ഇവനൊരു പൊട്ടനാക്ക്, ഒരു കഴുതയാക്ക് എന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് ദേഷ്യം വന്നപ്പോ പറഞ്ഞുപോയി. അങ്ങനെയൊന്നും പറയരുത്, ഒരു ഉമ്മായും ഫലിച്ചു പോകും. ഏതായാലും എന്റെ വായിൽ നിന്ന് പോയി. അങ്ങനെ അവസാനം എന്റെ മോൻ മരിച്ചു. ഫലം ഏതായാലും എന്റെ മോൻ മരിച്ചു. മരിച്ച ശേഷം എല്ലാ രാത്രിയും അവന്റെ ശബ്ദം ഒരു കഴുത കരയുന്ന ശബ്ദം പോലെ, ഒരു ശാപമായി പരിസരത്ത് തളം കെട്ടി നിൽക്കുന്ന അനുഭവം ആ ഉമ്മ പറഞ്ഞതായി നേരത്തെ നമ്മൾ ഓതിയ സൂറത്തുൽ ഉഖ്മാന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അത്രത്തോളം മാതാപിതാക്കളുടെ വർത്തമാനത്തിന് വല്ലാത്ത ശക്തിയുണ്ട്. കാണാമല്ലോ, മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം കിടന്നു ഉറങ്ങാണ്. മഹാനവറുകൾ തൂഫാൻ ജലപ്രളയത്തിന്റെ ശേഷം കപ്പലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഒന്ന് വിശ്രമിക്കാണ്. അപ്പൊ ഒരു വിജനമായ സ്ഥലത്ത് ഒരു മരച്ചുവട്ടിൽ മഹാനവറുകൾ തണലുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് പെട്ടെന്നൊരു കാറ്റടിച്ച് വീശി. ആ സമയത്ത് മഹാനവറുകളുടെ ഉടുമുണ്ട് പതുക്കെ ഔറത്തിന്റെ ഭാഗം അങ്ങോട്ട് വെളിവായി. അപ്പൊ വാപ്പ ഉറങ്ങുമ്പോ മുഖത്ത് നോക്കിയിരിക്കുന്ന മക്കളാ കൂടെയുള്ളത്. ആ സമയത്ത് ഹാമുണ്ട്, യാഫിസ് ഉണ്ട്, സാമുണ്ട്, മൂന്ന് മക്കളുണ്ട്. നാല് മക്കളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് കനാനായിരുന്നു, വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചു. പിന്നെ ഉള്ള മൂന്ന് മക്കളാണ് സാമ്, ഹാമ്, യാഫിസ്. ഈ മൂന്ന് മക്കളും അടുത്തുണ്ട്. ആ സമയത്ത് ഹാമെന്ന് പറയുന്ന മകൻ തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന മകൻ അങ്ങ് ചിരിച്ചുപോയി. വാപ്പാടെ തുണി അങ്ങ് മാറിയപ്പോ, അങ്ങനെ ഉണ്ടല്ലോ, വാപ്പ എന്തിനാ അബദ്ധം കാണിച്ച പൊട്ടിച്ചിരിക്കുന്ന മക്കളും ചിലപ്പോ ഉമ്മായും കൂടെ അതിന്റെ കൂടെ. വാപ്പ ഒന്ന് പതുക്കെ ചെരുപ്പിന്റെ വാറു കൂട്ടി ഒന്ന് വീണുപോയാ ആദ്യം തന്നെ ചിരിക്കും, എന്നിട്ട് വാപ്പാനെ കളിയാക്കും. അള്ളാഹു പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, അല്ലാതെ എന്താ പറയാ. വാപ്പാനെ മോശമാക്കി, വാപ്പാനെ പരിഹസിച്ച് ചിരിച്ചു. ഹാം എന്ന് പറയുന്ന മകൻ നൂഹ് നബിയുടെ നേരെ കാറ്റടിച്ച് വീശിയപ്പോൾ ഉറങ്ങുന്ന നൂഹ് നബിയുടെ വസ്ത്രം മാറി ഔറത്ത് വെളിവായത് കണ്ടപ്പോൾ ഹാം എന്ന് പറയുന്ന മകൻ ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാ തുണി നേരെയല്ല വേണ്ടത്. അവൻ എങ്ങനെ അവിടെ ചിരി തുടങ്ങി, അവന്റെ പൊട്ടിച്ചെരി. പെട്ടെന്ന് സാമും യാഫിസും ആ മാറിയ വസ്ത്രം നേരെയിട്ടു. സാമും യാഫിസും മാറിയ വസ്ത്രം നേരിട്ടു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം ഈ ഹാമിന്റെ ശബ്ദം കേട്ടു, അവന്റെ ചിരി നിക്കണില്ല. ഈ പൊട്ടിച്ചിരി അവിടെ കേട്ടപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. പെട്ടെന്ന് സംഗതി മനസ്സിലായി, മുണ്ടൊക്കെ നേരിട്ടു. അപ്പൊ ഇവൻ ചിരിച്ചെന്താണെന്ന് മനസ്സിലായി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവർക്ക് സ്വാഭാവികമായും ദേഷ്യം ഉണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉറക്കത്തിൽ നിന്ന് എണീക്കണ ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഭർത്താവ് ഇങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ മൂക്കേലിട്ട് ഒന്ന് മാന്തി വെക്കുക, നല്ല രസം ഉണ്ടാവും. എത്ര സ്നേഹമുള്ള ഭർത്താവാണെങ്കിലും ആ സമയത്ത് സ്വഭാവം മാറും. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഏത് മനുഷ്യന് സ്വാഭാവികമായ ഒരു ദേഷ്യം വരും. പരിഹസിച്ച് ചിരിക്കുന്ന മകൻ മുന്നിലിരുന്ന അതബേട് കാണിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞുപോയേ, ഗയ്യറല്ലാഹു ലൗനക, നിന്റെ നിറം അള്ളാഹു അങ്ങ് മാറ്റിക്കളയട്ടടാ. എന്താടാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? നിന്റെ നിറം അള്ളാഹു മാറ്റിക്കളയട്ടെ. ചരിത്രം പറയുന്നു, ഫജഅല സൂദാന മിൻ നസ്ലിഹം, അങ്ങനെയാണ് ലോകത്ത് സുഡാനികൾ ഉണ്ടായത്, നീഗ്രോ വർഗം ഉണ്ടായത് ഈ മനുഷ്യന്റെ തലമുറയിലൂടെയാണ്.
കാരണം നൂഹ് നബിയുടെ ദുആ കറുത്ത വർഗത്തിൽ മനുഷ്യന്മാരുണ്ടാവാൻ വേണ്ടി, കാപ്പിരികൾ ഉണ്ടാവാൻ വേണ്ടി ഈ ദുആ തന്നെ മുൻകടന്നിട്ടുണ്ടെന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഇതൊരു ചരിത്രപരമായ വസ്തുതയാണ്, അല്ലാതെ ആരോടും വിരോധമോ കറുത്ത വർഗക്കാരെ മോശമാക്കലോ അല്ല. അവരുടെ അടിസ്ഥാനം ഈ ഹാം എന്ന് പറയുന്ന മകന്റെ തലമുറയിലൂടെ ഉണ്ടായവർ എന്ന നിലക്കാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഫസാറ ദില്ലുലി ഔലാദിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ തലമുറയിലൂടെ വന്നവർ മുഴുവരും ഈ രീതിയിൽ കറുപ്പ് നിറത്തിലേക്കുള്ളവരായി മാറി. എല്ലാ കറുത്തവരും അങ്ങനെയാണെന്നല്ല, സുഡാനികൾ അവരുടെ ബേസ് ഈ ഹാം എന്ന് പറയുന്ന നീഗ്രോ വർഗത്തിന്റെ നേതൃത്വം, അവരുടെ പരമ്പരയുടെ അറ്റം നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ മഹാനവരുടെ മകനായ ഹാം എന്ന് പറയുന്ന മകനാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ ഇത് സംബന്ധമായി രേഖപ്പെടുത്തുന്നത്. ഏതായാലും നമ്മുടെ വാപ്പായുമ്മായൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഖിദ്മത്ത് ചെയ്തും അവരെ സന്തോഷിപ്പിച്ചും അവരുടെ ഗുരുത്വവും പൊരുത്തമൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ ഗുരുത്വം പൊരുത്തമൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. വാപ്പായുമായി മരിച്ചുപോയ എന്ത് ചെയ്യും? മരണപ്പെട്ട മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്ന് ഹദീസാണ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് കേട്ടോ, മരണപ്പെട്ട മാതാപിതാക്കളുടെ ഗുരുത്വപുരുത്തം കിട്ടാൻ മൂന്ന് വഴികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വഴി, മൻഹബ്ബ യസില അബാഹു ഫീ ഖബ്രിഹി ഫല്യസിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, മരിച്ച് ഖബറിൽ കിടക്കുന്ന വാപ്പയുടെ പുരുത്തം കിട്ടാൻ, വാപ്പയോട് ബന്ധം സ്ഥാപിക്കാൻ ജീവിച്ചിരിക്കുന്ന മക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാപ്പയുടെ കൂടപ്പിറപ്പുകളെ വളരെയധികം ആദരവോടുകൂടെ കൈകാര്യം ചെയ്യട്ടെ, വാപ്പയുടെ കൂടപ്പിറപ്പുകളോട് സ്നേഹമുണ്ടാവട്ടെ, വാപ്പയുടെ സഹോദരങ്ങളോടും സഹോദരിമാരോടും നല്ല ബന്ധം സ്ഥാപിച്ചാൽ വാപ്പാക്ക് സന്തോഷം കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു വഴി, വാപ്പയുടെ കുടുംബക്കാരെ സ്നേഹിച്ച് വാപ്പ ആദരിച്ചവരെ ബഹുമാനിച്ച് വാപ്പ നിലനിർത്തി പോന്ന ആ സ്നേഹബന്ധത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ വഴി മക്കളെ അനുഷ്ഠിച്ചാൽ മതി. വാപ്പയുടെ സഹോദരങ്ങളെയും കുടുംബത്തെയും ആദരിച്ചു കൊണ്ട് നടക്കുക, ഒരു മാർഗം അതാണ്. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഗുരുത്വ, വാപ്പയുടെ തന്നെയല്ല ഉമ്മയുടെ കാര്യം അങ്ങനെ തന്നെ, മരണപ്പെട്ട മാതാപിതാക്കളുടെ ഗുരുത്വപുരുത്തം കിട്ടാൻ വേണ്ടി രണ്ടാമത് ചെയ്യേണ്ട പണി, ഒരാളുടെ വാപ്പായും ഉമ്മായും മരിച്ചു, ഇവനാണെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടുന്നതൊന്നും വല്ലാതെ ചെയ്തു കൊടുത്തിട്ടുമില്ല. കാരണം വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുകിൽ അത് സാഹചര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വാപ്പയായിട്ട് ചെറിയ പിണക്കമുണ്ടായിരുന്നു, അതിന്റെ പേരിലായിരിക്കും. പൊരുത്തക്കുറവൊന്നുമില്ല, എന്നാലും വാപ്പയായിട്ട് അത്ര രസത്തിൽ ആയിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ പറ്റിയിട്ടുണ്ടെങ്കിൽ വഹുവ ഹയ്യൻ, അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന പരിഹാരം റസൂലത പറഞ്ഞു, മരിച്ച വാപ്പാക്കുമ്മാക്കും പടച്ചോനെ പുറത്തു കൊടുക്കണേന്ന് ആത്മാർത്ഥമായി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തു കൊണ്ടിരിക്കുകയും വയതസദ്ദഖു ലഹുമാ, വാപ്പാടെയും ഉമ്മാടെ പേരിലും എപ്പോഴും സദഖ ചെയ്തു കൊണ്ടിരിക്കാം. അത് പള്ളിയിലെ ഉസ്താന് ചെലവ് കൊടുത്തതാ സദഖ കരുതിക്ക, വാപ്പാക്കുമ്മാക്കും വേണ്ടി മാസവരി കൊടുത്തതാ, പള്ളിയിലെ കുടിശ്ശിക തീർത്തതാ, മദ്രസല മാസവരി കുടിശ്ശിക ഉണ്ടായിരുന്നു, അത് കൊടുത്തു വാപ്പാടെ ഉമ്മാടെയും പേരിലായിട്ടാണ് ഹദിയ ചെയ്തോ. എല്ലാം 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 വെള്ളിയാഴ്ച വക്കറ്റ് പിരിവ് വന്നപ്പോ പള്ളിയിൽ വെച്ചിട്ട് പോക്കറ്റ് ചെയ്ത 5 ഒരു തൊട്ടെടുത്തിട്ടു, അതും വാപ്പാക്കുമ്മാക്കും കരുതിക്കോ. വീട്ടിലൊരാൾ കയറി വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, എന്റെ മരിച്ചുപോയ വാപ്പാക്കുമ്മാക്കും വേണ്ടി ഞാൻ ഇത് സദഖ ചെയ്യുന്നു അല്ലാ എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, ഒക്കെ വാപ്പാടെ ഉമ്മാടെയും ഗുരുത്തം പൊരുത്തം കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു വഴിയുണ്ട്, വമൻ സാറ ഖബറാബവൈഹി ഔ അഹദഹുമാ ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമഅത്തിൻ കാന ബറ ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, മരിച്ചുപോയ വാപ്പയുടെയോ ഉമ്മയുടെയോ ഖബർ സിയാറത്ത് പതിവാക്കിയാലും, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ പാടുള്ളൂ എന്നല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഏറ്റവും മിനിമം അതെങ്കിലും ചെയ്തിരിക്കണം, മുടങ്ങാതെ ചെയ്താലും ഗുരുത്വം പൊരുത്തം കിട്ടും. ഗുരുത്വവും പൊരുത്തം ഉണ്ട് എനിക്ക്, ഇനി ഖബർ സിയാറത്ത് വേണ്ടെന്ന് വെക്കണ്ട, വാപ്പാടെ ഉമ്മാടെയും ഗുരുത്വവും പൊരുത്തം കിട്ടാൻ ഖബർ സിയാറത്ത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടത്തിയിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് ഇത് സംബന്ധമായി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നോക്കിക്കോട്ടോ, വാപ്പയുടെയും ഉമ്മയുടെയും ഗുരുത്വവും പൊരുത്തവും കിട്ടുന്നതിന് ഈ പറഞ്ഞ ഈ മൂന്ന് ഹദീസുകൾക്കപ്പുറം
മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, വലിയ മഹാനാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. കൂഫയിൽ ജനിച്ച മഹാനാണ്. 4000 സഹാബികൾ പരിശുദ്ധ ദീന് ദഅവത്ത് ചെയ്ത കൂഫയിലാണ് സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങള് ജനിച്ചത്. മഹാനവരുകൾ മക്കയിൽ വഫാത്തായി. ഏകദേശം 91 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഹിജറയുടെ 198 വർഷമാണ് വഫാത്തായത്. വലിയ മഹാൻ. ഏകദേശം 10 വയസ്സിൽ തന്നെ ഖുർആൻ ഹാഫിളാവുകയും മഹാന്മാരായ താബിഈങ്ങളിൽ വലിയ വലിയ ഉലമാക്കളിൽ നിന്നും നേരിട്ട് ഇൽമു പഠിക്കുകയും ചെയ്ത മഹാനായ അംറ് ബിൻ ദീനാർ തങ്ങളെപ്പോലെ, മഹാനായ ഇബ്നു ശിഹാബിൻ സുഹരി തങ്ങളെപ്പോലെ, മഹാനായ സെയ്ദ് ബിൻ അസ്ലം തങ്ങളെപ്പോലെ, മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങളെപ്പോലെയുള്ള റളിയല്ലാഹു അൻഹും താബിഈങ്ങളിലെ മഹാപണ്ഡിതന്മാരാണ് ഇവർ. അവരിൽ നിന്നും നേരിട്ട് അറിവ് പഠിച്ചാലാണ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ. ഇമാം ഷാഫിഈ തങ്ങൾ പോലും ഈ സുഫിയാൻ തങ്ങളെ പറ്റി പറഞ്ഞത് ലൗലാ മാലിക്കും വ സുഫിയാൻ ഇബ്നു ഉയൈന ലദഹബ ഇൽമുൽ ഹിജാസ്. സുഫിയാൻ തങ്ങളും ഇമാം മാലിക്കിന്റെ ഉസ്താദായ മാലിക്കി മദ്ഹബിന്റെ ഉപജ്ഞാതാവായ ഇമാം മാലിക്കും ഈ ലോകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഹിജാസിലെ സർവ ഇൽമും നഷ്ടപ്പെടുമായിരുന്നു. ഹിജാസിലുള്ള സർവ ഇൽമും ഇവര് രണ്ടുപേരാണ് കൈയടക്കി വെച്ചത് എന്ന് പറയപ്പെട്ടിട്ടുള്ള സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ, ആ മഹാപണ്ഡിതൻ താബിഈങ്ങളിൽപ്പെട്ട മഹാപണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, മൻ സല്ലാ സലവാത്തിൽ ഖംസ, ആരെങ്കിലും 5 വഖത്ത് ഫർള് നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, ഫഖദ് ശക്കറല്ലാഹ്, അവൻ അല്ലാഹുവിന് ശുക്ര ചെയ്തു, അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചു. പിന്നെ പറഞ്ഞു, അവൻ ദഅ ലിവാലിദൈഹി ഫി അദ്ബാരി സ്വലവാത്തിൽ ഖംസി, 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ, ഫഖദ് ശക്കറു, ഫഖദ് ശക്കറ വാലിദൈഹി, അവൻ അവന്റെ മാതാപിതാക്കളോട് നന്ദി കാണിച്ചു, അവരുടെ ഗുരുത്വവും ഗുരുത്വം കിട്ടും. അപ്പോൾ 4 മാർഗങ്ങൾ അവലംബിക്കാം. 1, മാതാപിതാക്കളുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആദരിച്ചും ബഹുമാനിച്ചും. 2, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് തേടിയും അവർക്ക് വേണ്ടി സദഖ ചെയ്തും അവരുടെ ഗുരുത്വം പൊരുത്തം മേടിക്കാം. 3, നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് മുടങ്ങാതെ ആഴ്ചയിലൊരിക്കൽ അതിനപ്പുറം പോകരുത്, നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. 4, 5 വക്കത്തിലും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇങ്ങനെ 3 ഹദീസും സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ ഖബറും കൂട്ടി 4 മാർഗങ്ങൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ ഗുരുത്വപൊരുത്തത്തിനായി മക്കൾക്ക് അവലംബിക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാ 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ തമ്പുരാനെ. ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ഈ പരിപാടി സ്ഥിരമായി കാണുന്ന പ്രിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഇതിന്റെ പ്രചാരകരായ എന്റെ പ്രിയ സഹോദരന്മാർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ, ഇതിനേറെ കഷ്ടപ്പെടുന്ന ഇതിനു വേണ്ടി ഓടി നടക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകണയല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന എന്റെ പ്രിയ സഹോദരൻ ഇബ്രാഹിം എന്ന സഹോദരൻ, അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസ് നൽകണേ തമ്പുരാനെ. കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ, ഈ ക്ലാസ്സിനെ ഏറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ ഹംസക്കുട്ടി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ജോലിയിലും ഒക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ.
തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആണ്ട് ദിവസമാണ്. ആ വാപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് പേര് ഫോണിൽ വിളിച്ചും അല്ലാതെയും ഒക്കെ വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ കൊച്ചിയിൽ നിന്നും ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. അവരുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, രണ്ട് പെൺമക്കളാണുള്ളത്, സാമ്പത്തികമായ ബാധ്യതയുണ്ട്, വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. അല്ലാഹുവേ ഒരു മോള് പണിയെടുത്തിട്ട് കൊടുക്കുന്ന തുച്ഛമായ വിഹിതം കൊണ്ട് കഴിഞ്ഞു പോകുന്ന ജീവിതം, റബ്ബേ അവരെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ആ ഉമ്മാക്ക് നീ മനസ്സിന് സമാധാനവും അവരുടെ പ്രശ്നത്തിന് പരിഹാരവും എത്തിക്കണേ അല്ലാ. അവരുടെ ഒരു മകൾക്ക് മക്കളായിട്ടുള്ള പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. കൊറോണയുടെ പ്രതിസന്ധിയിലാണ് ഒരു മോളുള്ളത്, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. സുഖമില്ലാത്ത വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ നീ ആഫിയത്ത് കൊടുക്ക് തമ്പുരാനെ, അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാ. പിണങ്ങി നിൽക്കുന്ന മകൾക്ക് ഉമ്മയുടെ അടുക്കലെത്താൻ വേണ്ടി പിണക്കം മാറാനും തെറ്റിദ്ധാരണ മാറാനും അല്ലാഹുവേ ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ആ മകൾക്കും അവരുടെ ഭർത്താവിനും ആ ഉമ്മയോട് സഹകരിച്ചു പോവാൻ ആ കുടുംബ ബന്ധത്തിന് നീ സുഭദ്രത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാ നിലക്കുമുള്ള റാഹത്ത് നൽകണേ തമ്പുരാനെ. ചാവക്കാട് ഇടക്കഴിയ ഒരു സ്വദേശിനിയായ ഒരു ഉമ്മ അവരുടെ സുഖമില്ലാത്ത മകന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. മാനസികമായ എല്ലാ പ്രയാസങ്ങളും ആ മകന്റേത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരുപാട് ഇബാദത്തുള്ള ഉമ്മയാണ്. ആ ഉമ്മയുടെ ഇബാദത്തും അവരുടെ പ്രാർത്ഥനയും മകന്റെ ഭാവിക്ക് നീ ഗുണകരമാക്കി കൊടുക്കണേ അല്ലാ. ആ മകന് നീ സന്തോഷകരമായ ജീവിതം അടിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, സൗദിയയിലെ ത്വായിഫിൽ ജോലി ചെയ്യുന്ന വയനാട് സ്വദേശിയായ മുഹമ്മദ് അലി എന്ന് പറയുന്ന സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടിയിട്ട് ആ വാപ്പാടെ പൊരുത്തം കൊണ്ട് ആ സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന് നീ ദീർഘായുസ് നൽകുക, ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മരണപ്പെട്ട വാപ്പാടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. രോഗിയായ അവരുടെ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കുക, ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, 16 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു, സ്വന്തമായ വീടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മകളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവർക്ക് ആദ്യമായി നീ നല്ലൊരു വീട് വെക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അവരുടെ മകളുടെ വിവാഹ ജീവിതം നീ ഖൈറാക്കി കൊടുക്കണേ തമ്പുരാനെ, പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. കോഴിക്കോട് പൂനൂർ സ്വദേശിയായ ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മകന് വേണ്ടിയിട്ട് അല്ലാഹുവേ റബ്ബേ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത് സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവരുടെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കരുവള്ളൂർ കണ്ണൂർ ജില്ല പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരി ഏൽപ്പിച്ചിരിക്കുന്നവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശിയായ ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ വസ്തു വിറ്റുപോകണമെന്നും അദ്ദേഹത്തിന് പുതുതായി ഒരു വീട് വെച്ച് താമസിക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഹലാലായ മുറാദ് നീ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്ലസ് ടുവിന് പഠിക്കുന്ന മോന് ഉന്നതമായ പഠനം കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. SSLC പഠിക്കുന്ന കുട്ടികളും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ഖൈറായ പഠന മേഖലകൾ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ ഒരു സഹോദരി അവരുടെ മകന്റെ വിവാഹം ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ എല്ലാ നിലക്കും ഖൈറായ ഒരു ഇണയെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. കടം വീടാൻ വേണ്ടി മറ്റു പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ കടങ്ങളെല്ലാവരുടേതും വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ മറ്റു പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കിഡ്നിയിൽ നീരുള്ള മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ
ഏൽപ്പിച്ചിരിക്കുന്നു ഉമ്മ. അല്ലാഹുവെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഒരു സർജറി കഴിഞ്ഞ് ഇനിയും വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അല്ലാ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ച് ആരോഗ്യമുള്ള ശാരീരിക അവസ്ഥ മകന് നീ പ്രദാനം ചെയ്യണേ. അല്ലാഹുവെ മക്കൾക്ക് ദീനീ ബോധമുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്കും. ഈ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ച സഹോദരിയുടെ മക്കൾക്കും നീ ദീനീ ബോധം കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ പുലാമന്തോൾ സ്വദേശിയായ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാ അല്ലാഹുവെയുള്ളവന്റെ പ്രിയ സഹപ്രവർത്തകൻ കൊറോണയുടെ പ്രതിസന്ധിയിൽ ആശുപത്രിയിലാണ്. അല്ലാഹുവെ നീ ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ. അല്ലാ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും റാഹത്ത് നൽകണേ. അല്ലാ അല്ലാഹുവെ തൃശൂർ സ്വദേശിനിയായ ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. അവരുടെ മകന്റെ കേസ് അവസാനിക്കാനും ഒരു നല്ല ജോലി കിട്ടാനും വേണ്ടി അല്ലാഹുവെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. തൗഫീഖ് നൽകണേ. അല്ലാ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് മട്ടന്നൂർ കണ്ണൂർ ജില്ല മട്ടന്നൂർ സ്വദേശിയായ സ്വദേശിനിയായ ഒരു സഹോദരി ആയിഷ എന്ന പേരുള്ള ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവെ അവർ കൊടുത്ത പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാൻ, അത് വാങ്ങിയ ആൾക്ക് അതിനുള്ള മനസ്സും അതിനുള്ള അവസരവും സാമ്പത്തികമായ അവസ്ഥയും നൽകണേ. അല്ലാ നീ പ്രയാസപ്പെടുത്തല്ലേ. അല്ലാ എത്രയും പെട്ടെന്ന് വഴക്ക് പണക്കങ്ങളില്ലാതെ തിരിച്ചു കിട്ടാൻ നീ തൗഫീഖ് നൽകണേ. അല്ലാ വിദേശത്തേക്ക് പോകാനുള്ള മകൾക്ക് വേണ്ടിയിട്ട് തടസ്സം മാറാൻ വേണ്ടി തളിക്കുളം സ്വദേശിനിയായ ഉമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. നീ തൗഫീഖ് നൽകുക. അല്ലാ അല്ലാഹുവെ ആ മകൾക്ക് നീ അവരുടെ ഭർത്താവിന്റെ അടുക്കലേക്ക് എത്താൻ നീ എല്ലാ നിലക്കും ഭാഗ്യം നൽകണേ. അല്ലാ തടസ്സങ്ങൾ തട്ടി മാറ്റണേ. അല്ലാ തമ്പുരാനെ മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അവരുടെ മകൾ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി മക്കളില്ല. മക്കളില്ലാത്ത പലരും മറ്റു പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ. അല്ലാ അല്ലാഹുവെ കാര്യവട്ടം മലപ്പുറം ജില്ല ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഗൾഫിലും മക്കയിലാണ്. അല്ലാ അടുത്തിടെ ഒരു പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പക്ഷെ കൊറോണ വില്ലനായി നിൽക്കുന്ന സ്ഥാപനം അടയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. അല്ലാഹുവെ അവരുടെ ജീവിതത്തിന് പ്രയാസങ്ങൾ വരല്ലേ. അല്ലാ നീ അവരുടെ മുന്നിലെ റിസ്ഖിന്റെ വഴി നീ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ അല്ലാഹുവെ ഞങ്ങളോട് വസിയത്ത് ഏൽപ്പിച്ച മറ്റു പലരുമുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ എഴുതി അറിയിച്ചതും പറഞ്ഞേൽപ്പിച്ചതും ഒക്കെയുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ. അല്ലാ തമ്പുരാനെ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും പല നിലക്കുള്ള പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്ന ശേഷം എല്ലാവരുടെയും വഴികൾ നീ തുറന്നു കൊടുക്കണേ. അല്ലാ അല്ലാഹുവെ ഞങ്ങളുടെ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ. അല്ലാ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.